ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഫ്രഞ്ച് വിപ്ലവം. ഓക്കെ, അപ്പൊ ഈ ഫ്രഞ്ച് വിപ്ലവത്തിലെ എന്തെല്ലാം കാര്യങ്ങളാണുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോ ഏകാധിപത്യ ഭരണമാണ് നിലനിന്നിരുന്നത് എന്നും അതുപോലെ തന്നെ ഭരണാധികാരികൾ ധൂർത്തന്മാരായിരുന്നു എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ പറയുമ്പോൾ ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഭരണ സമ്പ്രദായത്തിനു കീഴിൽ ജനങ്ങളുടെ സ്ഥിതി എങ്ങനെയായിരിക്കാം എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതില് ഫ്രാൻസിൽ 10-ൽ 9 പേരും പട്ടിണി കൊണ്ട് മരിച്ചപ്പോൾ 10-ാമത്തെയാൾ എങ്ങനെയാണ് മരിച്ചത്? ദഹനക്കേട്, അതായത് അജീർണം മൂലമാണ് ബാധിച്ച് മരിച്ചത്. അപ്പൊ ഫ്രാൻസിലെ ഭൂരിഭാഗം ജനങ്ങളും ദുരിതത്തിലാവുമെന്നും അതുപോലെ തന്നെ ഭരണാധികാരികൾ ഉൾപ്പെട്ട ന്യൂനപക്ഷം ആഡംബരവും ധൂർത്തും നിറഞ്ഞ ജീവിതമായിരുന്നു നയിച്ചത് എന്നും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. അപ്പൊ അതുപോലെ തന്നെയാണ് ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമൂഹ്യ സാമ്പത്തിക അസമത്വങ്ങളായിരുന്നു ഈ അവസ്ഥ സൃഷ്ടിച്ചത്. അതുപോലെ തന്നെയാണ് ഫ്രഞ്ച് സമൂഹത്തെ ഇത് കാരണമായിട്ട് 3 തട്ടങ്ങളായിട്ടാണ്, അല്ലെങ്കിൽ തട്ടുകളായിട്ടാണ് തിരിച്ചിരുന്നത്. അവ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? എസ്റ്റേറ്റുകൾ എന്ന പേരിലാണ് പ്രധാനമായിട്ടും അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ 3 എസ്റ്റേറ്റുകളെ എങ്ങനെയാണ് വിഭജിച്ചിട്ടുള്ളത് എന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പോ ഫ്രഞ്ച് സമൂഹത്തിലെ എസ്റ്റേറ്റുകൾ പ്രധാനമായിട്ടും 1-ാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? പുരോഹിതന്മാരാണ്. 2-ാമത്തേത് പ്രഭുക്കന്മാർ. 3-ാമത്തേത് എന്ന് പറയുന്നത് കച്ചവടക്കാരും അതുപോലെ തന്നെ എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ അധ്യാപകർ, ബാങ്കർമാർ എന്നിവരൊക്കെ അടങ്ങിയിട്ടുള്ള മധ്യവർഗമാണ് ഈ 3-ാമത്തെ എസ്റ്റേറ്റിൽ പ്രധാനമായിട്ടും പറയുന്നത്. അതുപോലെ തന്നെയാണ് ആശയങ്ങൾ പ്രചോദനമേകുന്നു എന്നതിലും ഫ്രാൻസിൽ നിലനിന്നിരുന്ന അസമത്വങ്ങളെയും അതുപോലെ തന്നെ ചൂഷണത്തെയും കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിൽ എന്താണ് അക്കാലത്തെ ചിന്തകരും ചിന്താധാരണകളും പ്രധാനമായിട്ടുള്ള പങ്കാണ് വഹിച്ചിരുന്നത്. അപ്പൊ അത്തരം ചിന്തകരെയും അതുപോലെ തന്നെ അവരുടെ ആശയങ്ങളെയും നമുക്കൊന്ന് പരിചയപ്പെടാം. 1-ാമത്തെ ചിന്തകൻ എന്ന് പറയുന്നത് വോൾട്ടയർ ആണ്. അപ്പൊ അദ്ദേഹം എന്ത് പറയുന്നത് വെച്ചാല് പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു, അതാണ് 1-ാമതായിട്ട്. 2-ാമത്തേത് യുക്തിചിന്താ സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. ഓക്കെ, 2-ാമത്തെ ചിന്തകൻ എന്ന് പറയുന്നത് റൂസോ ആണ്. അദ്ദേഹം പറയുന്നത് സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചെങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തെ പ്രാധാന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം അദ്ദേഹം വ്യക്തമാക്കി. അതുപോലെ തന്നെ ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചു. ഇനി അടുത്തത് പറയുന്നത് മോണ്ടെസ്ക്യൂ ആണ്. മോണ്ടെസ്ക്യൂ പറയുന്നത് എന്താ വെച്ചാല് ജനാധിപത്യത്തെയും അതുപോലെ തന്നെ റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായിട്ട് തിരിക്കണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് 3-ാം എസ്റ്റേറ്റ് മുന്നേറുന്നു എന്നാണ്. 3-ാം എസ്റ്റേറ്റ് എങ്ങനെയാണ് മുന്നേറുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇതിൽ പറയുന്നത് ഫ്രാൻസിലെ ബൂർബൻ, ഫ്രാൻസിലാരാണ് ബൂർബൻ രാജാക്കന്മാരെ, എന്താണ് പുരോഹിതർ അതുപോലെ തന്നെ പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതം, ധൂർത്ത യുദ്ധങ്ങൾ എന്നിവയെയും തുടർച്ചയായ വരൾച്ചയെയും അതുപോലെ തന്നെ കൃഷിനാശവും ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി അതിഗുരുവമായിട്ടാണ്, എന്തായാലും അതി ഗുരുതരമായിട്ടാണ് അവിടെ ഉണ്ടായത്. അപ്പൊ അതുപോലെ തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികളെ സമ്പത്തും അതുപോലെ തന്നെ സൈന്യവും നൽകി ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചതും സാമ്പത്തിക പ്രതിസന്ധിയെ വളരെ രൂക്ഷമാക്കിയിട്ടാണ് അവരെ കണ്ടിരുന്നത്. അപ്പൊ വർഷം എന്ന് പറയുന്നത് എന്താണ്? ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായി 1789 ചക്രവർത്തി ലൂയി 16-ാമനാണ് എന്ത് ചെയ്തത്? ജനപ്രതി നിധിയായിട്ടുള്ള നിയമസഭയായ എന്ത് ചെയ്തത്? സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തിയത്. അപ്പൊ അതുപോലെ തന്നെ എന്താണ് ഫ്രഞ്ച് സമൂഹത്തെ പോലെ സ്റ്റേറ്റ് ജനറലിനും 3 എസ്റ്റേറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും രാജാവിനെ അനുകൂലിക്കുന്ന 2 എസ്റ്റേറ്റുകൾ വാദിച്ചു. എന്നാൽ 3 എസ്റ്റേറ്റുകളെയും എന്താണ് ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമായിരുന്നു എന്നതാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ഓരോ ഇതിലും തന്നിട്ടുള്ള സംഭാവനകൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ജൂലൈ, ഓഗസ്റ്റ്, അതുപോലെ തന്നെ ഒക്ടോബർ, സെപ്റ്റംബർ എന്നീ മാസങ്ങളിലാണ്. അപ്പൊ എന്റെ വർഷം എന്ന് പറയുന്നത് 1789 ജൂലൈ. സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിക്കൊണ്ട് വിപ്ലവകാരികൾ എന്ത് ചെയ്തു? ബൂർബൻ രാജവാഴ്ചയുടെ
പ്രതികാരമായിരുന്ന ബാസ്റ്റിൻ ജയിൽ തകർത്തു. ഇതാണ് ഒന്നാമത് കേട്ടോ. ഇനി അടുത്ത് പറഞ്ഞ 1889 ഓഗസ്റ്റ് ആണ് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി. ഇനി അടുത്തതെന്ന് പറയുന്നത് 1889 ഒക്ടോബർ ആണ്, അതായത് പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായിട്ട് എന്താണ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. അടുത്ത വർഷം എന്ന് പറയുന്നത് 1892 സെപ്റ്റംബർ. പുതുതായി രൂപീകരിച്ച ഭരണഘടനയ്ക്കനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഫ്രഞ്ച് വിപ്ലവം പഠിച്ചു, അതുപോലെ തന്നെ ഫ്രഞ്ച് സമൂഹത്തിലെ എസ്റ്റേറ്റുകൾ എന്താണ് എന്നും, അതുപോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ എസ്റ്റേറ്റ് ഏത് രീതിയിലാണ് മുന്നേറുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ എല്ലാവരും ക്ലാസ് കേൾക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കേ.